നമസ്കാരം. സേനാ വിഭാഗങ്ങൾ എന്നാൽ നാടിൻ്റെ നന്മ മരങ്ങളാണ്. നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നവരാണ്. അത് ഏത് തരത്തിലുള്ള സേനാ വിഭാഗമായിക്കോട്ടെ, അവരെല്ലാവരും ഈ ഗണത്തിൽപ്പെടുന്നവരാണ്. ഒരു കാര്യത്തിലല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിൽ നേരിട്ടോ അല്ലാതെയോ നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന വിഭാഗക്കാരാണ്. അത്തരമൊരു വിഭാഗക്കാരുണ്ട് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച്. CRPF ജവാന്മാരുടെ ഒരു കൂട്ടായ്മ. അവർ ഈ നാടിനെ സഹായിക്കാൻ മറ്റൊരു ദൗത്യവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഒരു വാട്സപ്പ് കൂട്ടായ്മ ആരംഭിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം നഗരത്തിലെ എല്ലാ CRPF ജവാന്മാരെയും ഒത്തിണക്കിക്കൊണ്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്. അവരത് ആരംഭിച്ചിരിക്കുന്നതും ഈ സമൂഹത്തിൽ നിരാലംബരും ഒപ്പം ആശ്രയമില്ലാത്ത എല്ലാ വിഭാഗക്കാരെയും അധസ്ഥിതരെയും സഹായിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. ഈ വിഭാഗത്തിന്റെ വാട്സപ്പ് കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് തുടക്കം കുറിച്ചു. MLA VK പ്രശാന്താണ് ഇവരുടെ വാട്സപ്പ് കൂട്ടായ്മയ്ക്ക് തുടക്കം കുറിച്ചത്. ഒരു നന്മയുള്ള പ്രവർത്തനത്തോടു കൂടി തന്നെയാണ് അവർ പുതിയ സംരംഭത്തിനും തുടക്കം കുറിച്ചത്. തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജ്, RCC എന്നീ ബ്ലഡ് ബാങ്കുകളിൽ രക്തക്ഷാമം രൂക്ഷമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ആ ക്ഷാമത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി ആ വിഭാഗക്കാരെ സഹായിക്കാൻ അവർ മുന്നോട്ട് വന്നു. ഈ കൂട്ടായ്മയുടെ നേതൃത്വത്തിലുള്ള 30 പേർ ചേർന്ന് കഴിഞ്ഞ ദിവസം RCCയിലെയും ഒപ്പം തിരുവനന്തപുരം ബ്ലഡ് ബാങ്കിലും രക്തം ദാനം ചെയ്തു. എത്ര മഹത്തരമായ പ്രവർത്തനമാണ് അവരുടേത്. ഇതൊരു മാതൃകയാണ്. സൈന്യം നമുക്കൊരു അഭിമാനം തന്നെയാണെന്ന് വീണ്ടും ഇവർ തെളിയിച്ചിരിക്കുന്നു. ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങാനുള്ള കാര്യം എന്താണെന്ന് അവർക്ക് തന്നെ ചിലത് പറയാനുണ്ട്. അതൊന്ന് കേട്ടു നോക്കൂ. നമസ്കാരം, ഞാൻ സുരേഷ്, അനന്തപുരി ജവാൻസിൻ്റെ തിരുവനന്തപുരം ജില്ലയുടെ പ്രസിഡൻ്റാണ്. അപ്പോൾ ഞങ്ങളുടെ കുറച്ച് കാലത്ത് ആഗ്രഹമായിരുന്ന ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ഉണ്ടാക്കണമെന്നുള്ളതും അത് നിർധനരായ കുടുംബങ്ങൾക്ക് ഒരു സഹായം ഉണ്ടാവുകയും അതുപോലെ ഞങ്ങളുടെ ഈ CRP പെൻഷനായി വന്നവർക്കും സർവീസിലിരിക്കുന്നവർക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിക്കാനും ഞങ്ങളെ കൊണ്ടുവരുന്ന സാമ്പത്തികമുണ്ടായിരുന്നാലും എല്ലാ രീതിയിലും ഒരു സഹായം ഉണ്ടാകുന്ന രീതിയിൽ ഒരു ചാരിറ്റബിൾ സൊസൈറ്റി രൂപീകരിച്ചിരിക്കുകയാണ്. അതിൻ്റെ മുന്നോടിയായിട്ട് ഇന്ന് RCCയിൽ 30 ജവാന്മാർ രക്തം കൊടുക്കാൻ തയ്യാറായിരിക്കുകയാണ്. ഞാൻ അനന്തപുരി ജവാൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ സെക്രട്ടറിയാണ്. എൻ്റെ പേര് ജയകുമാർ. ഞങ്ങൾ പാവപ്പെട്ടവർക്കും നിർദ്ധരായ ആളുകൾക്കും സഹായിക്കാൻ വേണ്ടി മാത്രം തുടങ്ങിയ ഒരു സംഘടനയാണ് ഈ അനന്തപുരി ജവാൻ. അനന്തപുരി ജവാൻ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു സംഘടന മാത്രമാണ്. ഈ സംഘടന എന്നും നല്ല പ്രവൃത്തികൾ മാത്രം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എത്രത്തോളം ശ്ലാഘനീയമായ ഒരു ദൗത്യമാണ് അവർ ചെയ്തത്. ഒരുപക്ഷെ അതിർത്തികളിലും രാജ്യത്തിനകത്തൊക്കെ നടക്കുന്ന ചില സംഭവങ്ങളെ നേരിടാൻ വേണ്ടിയുള്ള സർജിക്കൽ സ്ട്രൈക്ക് പോലുള്ള ഒരു പ്രവർത്തനമായിരുന്നു അത്. എത്രത്തോളം സാമൂഹികപരമായി ചില നിസ്സഹായതകൾക്ക് സഹായമാകുന്ന പ്രവർത്തനമായിരുന്നു അവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഇവരോടൊപ്പം എത്തിയ മറ്റൊരു നന്മ കൂടി കഴിഞ്ഞ ദിവസം ഈ സംരംഭത്തിലെ ഒരു പ്രത്യേക കാഴ്ചയായിരുന്നു. CRPF ഫോഴ്സിന്റെ ഭാഗമായി കശ്മീരിൽ ജോലി ചെയ്യുന്ന വിനോദ് എന്ന ജവാന്റെ ഭാര്യയും ഇവർക്കൊപ്പം രക്തദാനത്തിനെത്തി. ഇത്തരമൊരു നന്മ പ്രവർത്തനത്തിനായി ഒരു ജവാന്റെ ഭാര്യയും മുന്നോട്ട് വരുന്നു എന്നുള്ളതും ഈ നാടിന് അഭിമാനം പകരുന്ന കാര്യമാണ്. അനന്തപുരി ജവാൻസിന്റെ രക്തദാന ക്യാമ്പിൽ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ഈ നന്മയ്ക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് ലോക നന്മയ്ക്കായി 4 പാട്ടും ആ സ്ത്രീ പാടി. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കദന നിവാരണ കണിവിൻ പൊരുളെ കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി CRPF ജവാൻസ് അനന്തപുരി ചാരിറ്റബിൾ കൂട്ടായ്മയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് തിരുവനന്തപുരം നഗരത്തിലെ ജനപ്രിയ MLA VK പ്രശാന്താണ്. വാട്സപ്പ് കൂട്ടായ്മയുടെ ഉദ്ഘാടനത്തിന് ശേഷം VK പ്രശാന്ത് ഇത്തരം പ്രവർത്തനത്തിന് മുന്നോട്ട് വന്നവരെ മുക്തകണ്ഠം അഭിനന്ദിക്കുകയും ചെയ്തു. ഇതൊരു മാതൃകാപരമായ ഇടപെടലാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ അനന്തപുരി ജവാൻസ് എന്ന് പറയുന്ന കൂട്ടായ്മ
ആ കൂട്ടായ്മയിലെ അംഗങ്ങളാണ് ഇന്ന് പാർസിസ് കേന്ദ്രീകരിച്ച് രക്തം ദാനം ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വന്നിരിക്കുന്നത്. നമുക്കറിയാം ഈ ലോക്ക്ഡൗൺ പശ്ചാത്തലത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഞങ്ങൾക്ക് വരുന്നതൊക്കെ രക്തത്തിന് വേണ്ടിയും മറ്റാവശ്യങ്ങൾക്ക് വേണ്ടിയും ഹോസ്പിറ്റൽ ആവശ്യത്തിന് വേണ്ടിയിട്ടൊക്കെ പലരും വിളിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉള്ള ബന്ധങ്ങളൊക്കെ വെച്ച് ഓരോരുത്തരെയും വിളിച്ച് അവിടെ നിന്ന് അറേഞ്ച് ചെയ്യും, ഇവിടെ നിന്ന് അറേഞ്ച് ചെയ്യും, അങ്ങനെ ഒരു ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൗൺ കൂടി വന്നപ്പോൾ വലിയ വല്ലാതെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ ആർ സി സിയിലെ രോഗികൾക്ക് രൂക്ഷമായിട്ടുണ്ടായി. കാരണം നമ്മുടെ ബ്ലഡ് ബാങ്കുകളിലെ ശേഖരത്തിൽ നിന്നെടുത്തിട്ടായിരിക്കും ഒരു പക്ഷേ കൊടുക്കുന്നത്. അത് റയർ ഗ്രൂപ്പുകളൊക്കെ വരുമ്പോൾ അതില്ലാത്തൊരവസ്ഥ വരും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള പല പ്രശ്നങ്ങളും നേരിടേണ്ടതായി വരും. നന്മ വറ്റാത്തവർ കേരളത്തിലുണ്ട് എന്ന് പറയുന്നത് എത്രത്തോളം ശരിയാണെന്ന് ഈ സന്ദർഭം തുറന്നു കാട്ടുന്നുണ്ട്. നാടിന്റെ ആവശ്യമറിഞ്ഞ് ഉണർന്ന് പ്രവർത്തിക്കുന്നവരുണ്ട്. അത് സേനാ വിഭാഗത്തിലായാലും ശരി, അല്ലെങ്കിലും ശരി. ഒരുപക്ഷെ സേനാ വിഭാഗത്തിന്റെ കരുതൽ എത്രത്തോളം ഉണ്ടെന്ന് രണ്ട് പ്രളയങ്ങൾ കേരളത്തിന് കാണിച്ചു തന്നതാണ്. അതിന് പിന്നാലെയാണ് സർവീസിലുള്ളവരും ഇല്ലാത്തവരും ചേർന്ന് ഇത്തരത്തിലൊരു നന്മയ്ക്കായുള്ള കൂട്ടായ്മ ആരംഭിച്ചത്. ഇത്തരം മനുഷ്യത്വമുള്ള ഹൃദയങ്ങൾ ഈ നാട്ടിലുള്ളപ്പോൾ എങ്ങനെ ഈ നാട് തോക്കും? ഒരിക്കലും തോൽക്കില്ല.